ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എം ജി യൂണിവേഴ്സിറ്റി ഡിഗ്രി അഡ്മിഷൻ രണ്ടായിരത്തി ഇരുപത്തി നാല് നിങ്ങളുടെ സെക്കൻഡ് അലോട്ട്മെൻ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് വെബ്സൈറ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വരുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് ലോഗിൻ എന്ന് കാണാം അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക സ്റ്റുഡൻറ്റ് വർക്ക് കോട്ട് കൊടുക്കുക ശേഷം നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും എൻ്റർ ചെയ്ത് ലോഗിൻ ചെയ്തിട്ട് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം ഫസ്റ്റ് ടൈം ആയിട്ട് അലോട്ട്മെൻറ്റ് ലഭിക്കുന്നവരാണെങ്കിൽ അതായത് ഇവരെ സെക്കൻഡ് അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് ആദ്യമായിട്ട് അലോട്ട്മെൻറ്റ് ലഭിക്കുന്നതെങ്കിൽ നിങ്ങൾ യൂണിവേഴ്സിറ്റി ഫീ അടയ്ക്കേണ്ടതാണ് അത് ജനറൽ വിഭാഗത്തിന് ആയിരത്തി നാനൂറ്റി പതിനെട്ട് രൂപയും എസ് സി എസ് ടി വിഭാഗത്തിന് അൻപത് രൂപയുമാണ് വരുന്നത് അപ്പം ഈ ഒരു അലോട്ട്മെൻറ്റിൽ അലോട്ട്മെൻറ്റ് ലഭിച്ചവരെല്ലാം തന്നെ ജൂൺ ഇരുപത്തഞ്ചിന് വൈകുന്നേരം നാലിന് ആയിട്ട് കോളേജുകളിൽ പ്രവേശനം നേടേണ്ടതാണ് താൽക്കാലിക പ്രവേശനം തിരഞ്ഞെടുക്കുന്നവർ കോളേജുകളിൽ ബന്ധപ്പെട്ട് പ്രവേശനം ഉറപ്പാക്കിയാൽ മതിയാകും ഒന്നാം ഓപ്ഷൻ ലഭിച്ചവരും സ്ഥിരപ്രവേശനം നേടുന്നവരും ഈ സമയപരിധിക്കുള്ളിൽ കോളേജുകളിൽ നേരിട്ട് ഹാജരായാണ് പ്രവേശനം നേടേണ്ടത് പ്രവേശനം എടുക്കുന്നവർ തെളിവായി കൺഫർമേഷൻ സ്ലിപ്പ് ഡൗൺലോഡ് ചെയ്ത് വെക്കണം നമ്മൾ ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നപ്പോൾ പറഞ്ഞ അതേ ഡീറ്റെയിൽസ് തന്നെയാണ് നിങ്ങൾക്ക് ടെമ്പററി ആയിട്ടോ പെർമനൻ്റ് ആയിട്ടോ അഡ്മിഷൻ എടുക്കാം ടെമ്പററി അഡ്മിഷൻ എടുക്കുന്നവരാണെങ്കിൽ മോഡ് ഓഫ് അഡ്മിഷൻ ടെമ്പററി സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും അതിനുശേഷം നിങ്ങൾ കോളേജുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്തിട്ട് നിങ്ങളുടെ എന്താണ് അഡ്മിഷൻ അവിടെ കൺഫേം ചെയ്യുക ശേഷം നിങ്ങൾക്ക് വെബ്സൈറ്റിൽ നിന്ന് തന്നെ കൺഫർമേഷൻ സ്ലിപ്പ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു വെക്കണം ഇനി പെർമനൻ്റ് ആയിട്ട് അഡ്മിഷൻ എടുക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ലഭിച്ച ഓപ്ഷൻ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾ അതാത് കോളേജുകളിൽ പോയി ഫീസ് മുഴുവനും അടച്ച് എല്ലാ ഡോക്യുമെൻസും സബ്മിറ്റ് ചെയ്ത് നിങ്ങളവിടെ പെർമനൻ്റ് ആയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടതാണ് നിങ്ങളും ഈ ഒരു ഓപ്ഷനെല്ലാം തിരഞ്ഞെടുക്കുക ഫസ്റ്റ് നിങ്ങൾ പെർമനന്റ് മോഡ് ഓഫ് അഡ്മിഷൻ പെർമനൻറ്റ് സെലക്ട് ചെയ്യുക ശേഷം അലോട്ട്മെൻറ്റ് മെമോ ഡൗൺ ൗൺലോഡ് ചെയ്യുക അതിനുശേഷം നിങ്ങൾ കോളേജിൽ പോയതുപോലെ അഡ്മിഷൻ എടുക്കുക ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഇപ്പോൾ ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ അതേ കോളേജ് തന്നെയാണ് സെക്കൻഡ് അലോട്ട്മെന്റിൽ കാണിക്കുന്നതെങ്കിൽ നിങ്ങൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾ തേർഡ് അതായത് നിങ്ങൾ ആ ഒരു കോളേജ് സാറ്റിസ്ഫൈഡ് അല്ല എങ്കിൽ നിങ്ങൾ തേർഡ് അലോട്ട്മെന്റിന് വെയിറ്റ് ചെയ്താൽ മാത്രം മതി മറ്റൊന്നും നിങ്ങൾ ചെയ്യേണ്ട ഇനി അതല്ല നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടിയ അതേ കോളേജിൽ തന്നെ സെക്കൻഡ് അലോട്ട്മെന്റിലും കിട്ടി അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു കോളേജ് നിങ്ങൾക്ക് പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ മോഡ് ഓഫ് അഡ്മിഷൻ പെർമനൻറ്റ് സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾ കോളേജിൽ പോയി അഡ്മിഷൻ എടുക്കുക ഓക്കെ അതല്ല നിങ്ങൾക്ക് ആയിട്ട് തന്നെ നിലനിൽക്കാനാണ് താല്പര്യമെങ്കിൽ ഒന്നും ചെയ്യേണ്ട തേർഡ് അലോട്ട്മെന്റിന് വേണ്ടി വെയിറ്റ് ചെയ്താൽ മതി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം തേർഡ് അലോട്ട്മെന്റിൽ ടെമ്പററി അഡ്മിഷൻ ഉണ്ടാവില്ല തേർഡ് അലോട്ട്മെന്റ് വരുമ്പോൾ നിങ്ങൾക്ക് ഏത് കോളേജിൽ ലഭിക്കുന്നു ആ ഒരു കോളേജിൽ നിങ്ങൾ പെർമനൻ്റ് ആയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടതാണ് ആ ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് ഒന്നാം ഓപ്ഷനിൽ അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത എസ് സി എസ് ടി വിഭാഗക്കാർക്ക് നിങ്ങൾക്ക് പ്രത്യേകമായിട്ടൊരു സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് എസ് സി എസ് ടി വിഭാഗക്കാർക്ക് ഒരു സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് വരുന്നുണ്ട് അതുവരെ നിങ്ങൾക്ക് ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറിൽ അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് ഓപ്ഷനിൽ നിങ്ങൾക്ക് തുടരാവുന്നതാണ് അലോട്ട്മെൻറ്റ് ലഭിച്ച ശേഷം ജൂൺ ഇരുപത്തഞ്ചിന് വൈകുന്നേരം നാലിന് മുൻപ് കോളേജുമായി ബന്ധപ്പെട്ട് പ്രവേശനം പൂർത്തീകരിക്കാത്തവരുടെ അലോട്ട്മെൻറ്റ് റദ്ദാക്കും അപ്പോൾ ടെമ്പററി അല്ലെങ്കിൽ പെർമനൻറ്റ് മോഡ് സെലക്ട് ചെയ്തിട്ട് കോളേജുമായിട്ട് കോൺടാക്ട് ചെയ്ത് അഡ്മിഷൻ കൺഫേം ചെയ്യാത്ത വിദ്യാർത്ഥികളുടെ ആ ഒരു അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടും എന്നാണ് പറയുന്നത് അപ്പം നിങ്ങളത് കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുക ഫീസ് അടച്ചിട്ട് നിങ്ങൾ കോളേജുമായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് എപ്പോഴാണ് നിങ്ങൾ കോളേജിൽ ചെല്ലേണ്ടതെന്നുള്ള ഒക്കെ അവർ പറയും അതുപോലെ തന്നെ എത്ര രൂപയാണ് നിങ്ങൾ ഫീസ് കൊണ്ടുപോകേണ്ടതെന്നുള്ള കാര്യമൊക്കെ നിങ്ങൾക്ക് അവർ കോളേജുമായിട്ട് ചോദിച്ചു മനസ്സിലാക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ഇപ്പോൾ ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ നമുക്കൊരു ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആയിട്ട് വീണ്ടും കാണാം അതുവരെ ബായ് താങ്ക്